ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്വീറ്റ് ഡിഷ് തന്നെയാണ്. ക്യാരറ്റ് ഹലുവ, ഗാജർ ക ഹലുവ എന്ന് അവിടെ നോർത്തിലൊക്കെ പറയും. നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ഒരു 2-3 ടേബിൾ സ്പൂൺ വേണം, പിന്നെ മുന്തിരി, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, നല്ല ചെറുതായി ഗ്രേറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. കട്ട് ചെയ്യണേലും അല്ലെ മിക്സിയിലിട്ട് അടിക്കണേലും നല്ലത് ഗ്രേറ്റ് ചെയ്യാണ്. ഒരു വലിയ ഗ്ലാസ് പാല്, പിന്നെ ഏലക്ക പൊടിച്ചത്, മിക്സിയിലിട്ട് പൊടിച്ചത്. നമുക്ക് ക്യാരറ്റ് തൊലി കളഞ്ഞ് എടുക്കാം, എന്നിട്ട് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഹോളുള്ളതിൽ വെച്ചിട്ട് ചെയ്യാണ് നല്ലത്, ചെറിയ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാണ് നല്ലത്. എൻ്റെ ഇപ്പോൾ ഇതാണ് ഏറ്റവും ചെറുത്, ഞാനതുകൊണ്ട് അതിലാണ് ചെയ്യണത്. ഇനി നമുക്ക് ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്യിലാണ് ഇതുണ്ടാക്കുക. ഓയിലൊന്നും തീരെ യൂസ് ചെയ്യരുത്, ചിലർ ഓയിൽ യൂസ് ചെയ്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് നെയ്യാണ് ഏറ്റവും നല്ലത്. ഞാൻ അളന്ന് നോക്കിയപ്പോൾ ക്യാരറ്റ്, ഞാൻ 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് കപ്പ് അളവ് പറയുകയാണെങ്കിൽ 3 കപ്പ് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒന്ന് നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റി എടുക്കാം. അപ്പോൾ കളറ് മാറും, ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ നെയ്യിലിട്ടതൊന്ന് ചൂടാകുമ്പോൾ അതൊരു ലൈറ്റ് കളറായി മാറും. ഓറഞ്ച് കളർ മാറി അത് ലൈറ്റ് കളറായി മാറും. നന്നായി അത് ചുങ്ങും, നന്നായി കുറേ നമ്മളിട്ടതിൻ്റെ മുക്കാ ഭാഗമൊക്കെ ആവും. അപ്പോൾ ആണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്, എനിക്ക് അത്ര അങ്ങോട്ട് മധുരം ഇഷ്ടമല്ല. എന്നാലും ഹലുവ വരുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ. ഞാനൊരു 5 ടേബിൾ സ്പൂൺ മധുരം ഇട്ടിട്ടുണ്ട്, ഒരു 1/4 കപ്പ്. ഓവർ മധുരം വേണ്ട, ഈ ഒരു മധുരമാണ് അതിൽ നല്ലത്. അതായത് ഞാൻ 3 കപ്പ് ക്യാരറ്റിന്, 1/2 കിലോ ക്യാരറ്റാണ്, 3 കപ്പ് ക്യാരറ്റിന് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായി അത് മിക്സ് ചെയ്യുക, പഞ്ചസാരയും ക്യാരറ്റും കൂടെ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഒതുങ്ങും, നന്നായി ഒന്ന് ഒതുങ്ങും. അത് അങ്ങനെ ഒതുങ്ങി കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ചിലവരിത് കുക്കറിലിട്ടിട്ട് ഉണ്ടാക്കും, പക്ഷേ കുക്കറിലിട്ട് കഴിഞ്ഞാൽ ക്യാരറ്റ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും. അപ്പം അതിനേലും എനിക്കിഷ്ടം ഇത് ഇങ്ങനെ പാനിലുണ്ടാക്കാനാണ്. കുക്കറിനേലും ടേസ്റ്റും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്, നമ്മൾ ഇളക്കി ഉണ്ടാക്കുന്ന ടേസ്റ്റ് കുക്കറിലിട്ട് എപ്പോഴായാലും വരില്ല. അപ്പം ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ്, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ്. ഒരു വലിയ ഗ്ലാസ് പാലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്, അതൊരു 1/2 കപ്പ് പാലുണ്ടാവും. 3 കപ്പ് ക്യാരറ്റിന് 1/2 കപ്പ് പാല്, അത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഇനി പാലിൽ കിടന്നിട്ട് ഈ ക്യാരറ്റ് നന്നായി വെന്ത് ശരിയാവണം, വെന്ത് കിട്ടണം. അതിന് ഞാൻ ഒരു സ്പൂൺ, ഒരു കുഞ്ഞു സ്പൂൺ, ടേബിൾ സ്പൂൺ ഇല്ല, ഒരു ചെറിയ സ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയിലിട്ട് പൊടിച്ചതായാലും ഇട്ട് കൊടുക്കാം. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തീ ഫുള്ളിൽ തന്നെ കെടുക്കുക നല്ലത്, കുറയ്ക്കൊന്നും വേണ്ട. നന്നായി വറ്റി വരുമ്പോൾ തീ കുറച്ച്, ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഞാൻ നന്നായി ഇളക്കി കൊടുത്ത് ആ പാല് നന്നായി ഇതിൽ പിടിച്ച് നന്നായി വറ്റി വരണം. അങ്ങനെ ഇതിൽ തീ നിർത്തേണ്ട പരുവം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ തെളിഞ്ഞു തുടങ്ങും. അതായത് നമ്മളിത് നന്നായി പാലൊക്കെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇത് ഒരു ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കെടുക്കും. അതായത് വിട്ടുപോവാതെ ഒരുമിച്ച് ഇങ്ങനെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്കിത് ഇത് നിർത്തേണ്ടത്. നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വറുത്തെടുത്തിട്ട് നേരെ ക്യാരറ്റ് ഹൽവയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വറുത്തെടുക്കുക, നമുക്ക് ആ ബ്രൗൺ കളർ കിട്ടണമെന്ന്. നമുക്ക് അത് നേരെ ഇട്ട് കൊടുക്കാം. ആ നെയ്യ് അതിൽ ഒഴിക്കണ്ടായില്ലേ, ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം കോരിയിട്ടാൽ മതി. അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ ടെക്സ്റ്റർ കണ്ടാൽ മനസ്സിലാവും, സൈഡിലൊക്കെ ചട്ടിയുടെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ ഒരുമിച്ച് നിൽക്കും എല്ലാം കൂടിയിട്ട്.
വിട്ടുപോകാതെ നിൽക്കും. അതാണ് ഇതിൻ്റെ ഓഫ് ചെയ്യാനുള്ള പരിവം, തീ ഓഫ് ചെയ്യാനുള്ള പരിവം. അധികം അതിൻ്റെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പോവും. ഡ്രൈ ആവണ്ട അധികം, ഇത്ര മതി. പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ജസ്റ്റ് നല്ലൊരു കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അധികം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല മുറുക്കും, അത് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം, ഒരു ബൗളിലേക്ക് മാറ്റാം. വളരെ സിമ്പിളാണ് ക്യാരറ്റ് ഹൽവ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഹസ്നാസ് റെസിപ്പി. ബെല്ലൈക്കൺ അടിച്ച് കഴിഞ്ഞാൽ ഇനി വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.